ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടേറെ ഹെൽത്ത് ടിപ്സുകളും അതുപോലെ ബ്യൂട്ടി ടിപ്സുകളും നല്ല നല്ല അറിവുകളും ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വീഡിയോ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബി പി കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാനിപ്പോൾ പറയാൻ കാര്യം, ഞാൻ പ്രമേഹം കുറയ്ക്കുവാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ആൻറ്റിയാണെന്ന് തോന്നുന്നു എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ശ്യാമള എന്ന് പറഞ്ഞിട്ട്. ഹൈ, അവർക്ക് ആ ആൻറ്റിക്ക് ഹൈ ബി പി ആണ്. അപ്പോൾ ബി പി കുറയ്ക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ, മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് കൂടി പറഞ്ഞു തരണേ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ബി പി കുറയ്ക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബി പി കുറയ്ക്കാനായിട്ട് ആദ്യം നമ്മുടെ ആഹാരത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. പകരം നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ ആഹാരങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക, ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പിന് പകരം ഇന്ദുപ്പ്, ബ്ലാക്ക് സോൾട്ട് എന്നൊക്കെ പറയുമ്പം അതുപോലെ ഇന്ദുപ്പ് ഉപയോഗിക്കുക. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ബി പി കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പുളിഞ്ചിക്ക, അല്ലെങ്കിൽ ചെമ്മീൻ പുളി, ഇളുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന ആ പുളി, ആ ഒരു പുളി ഉണക്കി നമ്മുടെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സീസണൽ ഒരു എന്താണ് പറയുന്നത്, സീസണലായിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം അത് സീസൺ ടൈമിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കുറേയേറെ എടുത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു അച്ചാർ പോലെ ആയിട്ടാണെങ്കിലും ദിവസവും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് നമ്മളുടെ ഈ ബി പി കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ വെളുത്തുള്ളി, സ്ഥിരമായിട്ട് നമ്മൾ വെളുത്തുള്ളി അച്ചാർ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒന്നാണ് കാന്താരി മുളക്. അപ്പം അത് കാന്താരി മുളക് എന്ന് പറയുന്നത് പ്യുവർ കാന്താരി മുളക്, നല്ല പച്ച കളറിലുള്ള കാന്താരി മുളക്, ചെറുത്, ചെറിയ ആ ഒരു വലുപ്പത്തിൽ കിട്ടുന്ന കാന്താരി മുളക് തന്നെ ആയിരിക്കണം. അല്ലാതെ ഇപ്പം കാന്താരി മുളകിൻ്റെ വലുപ്പത്തിൽ വെള്ളയും പച്ചയും നീലയും ചുവപ്പും ഒക്കെ ആയിട്ടൊക്കെ പല കളറിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വിത്തുകളും ഒക്കെ നമുക്ക് നട്ട് നനച്ച് വരുന്നതുണ്ട്. അപ്പം അതല്ല, നല്ല എരിവുള്ള കാന്താരി മുളക് ദിവസവും ഒരു മുളക് ഒരു ദിവസം എന്നുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണത്തിൽ കഴിക്കുകയാണെങ്കിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക. അത്തരം കുറയ്ക്കുക എന്നല്ല, അത് പൂർണ്ണമായിട്ടും നമ്മളെ ഭക്ഷണത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്തിയിട്ട് തവിടങ്ങിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, അതുപോലെ ആഹാര പദാർത്ഥങ്ങളിൽ തവിട അടങ്ങിയതും നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. ഈ തവിട് കളയുന്ന, തവിടുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ റാഗി, അത്തരം ആഹാര പദാർത്ഥങ്ങൾ, ആഹാരങ്ങൾ, അത്തരം ഭക്ഷണങ്ങൾ നമ്മളുടെ ആഹാരക്രമത്തിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് അമിതവണ്ണം, ബി പി ഉള്ളവർക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറയ്ക്കുക. അമിതവണ്ണം കുറച്ചതിന് ശേഷം നമ്മുടെ നിശ്ചിത തൂക്കം, നമ്മുടെ ഹൈറ്റിൽ ചേർന്ന നിശ്ചിത തൂക്കത്തിൽ നമ്മളുടെ വെയിറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വ്യായാമങ്ങൾ, നമ്മൾ നല്ല വ്യായാമങ്ങൾ രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ നടക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂറത്തെ നടത്തിയാവും, രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം നന്നായിട്ടൊന്ന് നടക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബി പി ഉള്ളവർക്ക് ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നട്സ്, ചീര, അത്തരം ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ അത് ആ ഒരു രീതിയിലും നമ്മൾ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ബി പി ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ പുരുഷന്മാരിലെ ബി പി ഇതുപോലെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പുകവലി, മദ്യപാനം എന്നിവ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിർത്തുക. കാര്യം ബി പി കൂടുതലുള്ളവർക്ക് മദ്യപാനം, ആൽക്കഹോളിൻ്റെയും പുകയിലയുടെയൊക്കെ ഉപയോഗം ബി പി കൂട്ടുവാനായിട്ട്
കാരണമാക്കുന്നു. കൂടാതെ അത് നമുക്ക് സൈലന്റ് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൺട്രോൾ ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പി കുടിക്കുന്നത് ബി പി കൂടുതലുള്ളവർ കാപ്പി കുടിക്കുന്നത് നമുക്ക് പ്രമേഹം കാപ്പി കുടിക്കുന്നത് കൊണ്ട് പ്രമേഹം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ബി പി ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു കാപ്പി കുടിക്കുന്ന ശീലം തീർച്ചയായിട്ടും അത് നിർത്തുക. അതുപോലെ സ്ട്രെസ് കുറയ്ക്കുവാൻ ശ്രമിക്കുക. അപ്പം സ്ട്രെസ്സും കുറയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ബി പി നമ്മുടെ കൺട്രോളിൽ നിർത്താൻ സഹായിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.